ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 25-ാം തീയതി. വിശുദ്ധ യോസേപ്പ് നീതിമാനായിരുന്നു. വിശുദ്ധ യോസേപ്പിനെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ്. സകല സുഹൃതങ്ങളാൽ സമലംകൃതനായ ഒരു വ്യക്തിയെയാണ് നീതിമാൻ എന്ന് പ്രകീർത്തിക്കുന്നത്. പ്രത്യേകിച്ചും നീതിനിഷ്ഠ ഉണ്ടായിരിക്കണം. ഓരോരുത്തർക്കും അർഹമായത് അവരവർക്ക് നൽകുന്നതിലാണ് നീതി. ദൈവത്തോടും അധികാരികളോടും മറ്റുള്ളവരോടും നീതി പുലർത്തണം. ദൈവത്തിനർഹമായ ആരാധനയും അധികാരികളോട് വിധേയത്വവും നാം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകളിലും നീതി പാലിക്കണം. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം. മറ്റുള്ളവരുടെ വസ്തുവകകൾക്ക് നാശം വരുത്തിയാൽ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. സാമൂഹ്യ നീതി, ക്രയവിക്രയ നീതി എന്നിവയിൽ വീഴ്ച വരുത്തരുത്. ഇന്നത്തെ ലോകത്തിൽ ദരിദ്രരോടും തൊഴിലാളികളോടും നാം നീതിപൂർവം പ്രവർത്തിക്കണം. ക്രയവിക്രയത്തിലും നീതി പാലിക്കേണ്ടതാണ്. വക്രത, അഴിമതി, മായം ചേർക്കൽ, കബളിപ്പിക്കൽ മുതലായവയും പരിവർജിക്കണം. സാമൂഹ്യ ജീവിതം സൗഭാഗ്യപൂർണമാക്കി തീർക്കുന്നതിന് നീതിപാലനം ആവശ്യമത്രേ. നീതിയുടെ പരിണിത ഫലമാണ് സമാധാനം. കുടുംബത്തിലും സമുദായങ്ങളിലും ജനപദങ്ങളിലും സമാധാനം പുലരണമെങ്കിൽ നീതി നിർവഹണം കൂടിയേ തീരൂ. നീതി സ്നേഹത്താൽ മൃദുലമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. ചില അവസരങ്ങളിൽ നീതിയുടെ നിഷ്കൃഷ്ടമായ പാലനം സമാധാനത്തിന് ആവശ്യമാണെങ്കിൽ മറ്റു ചില അവസരങ്ങളിൽ സമാധാനത്തിന് വേണ്ടി നീതിയിൽ വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതായി വന്നേക്കാം. വിവേകവും ഉപവിയും അതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നു. പരിശുദ്ധ കന്യക ഗർഭിണിയായിരിക്കുന്ന വിവരം വിശുദ്ധ യോസേപ്പ് മനസ്സിലാക്കുന്നു. എന്നാൽ അദ്ദേഹം പരിശുദ്ധ കന്യകയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുവാൻ മുതിരുന്നില്ല. അഗ്രാഹ്യമായ വസ്തുതകളിൽ ദൈവപരിപാലനയുടെ വൈഭവം സത്യം വെളിവാക്കുമെന്നുള്ള പ്രത്യാശ മാറിയ യോസേപ്പിനുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകയുടെ അഭിമാനത്തെ നിഹനിക്കുകയോ മറ്റെന്തെങ്കിലും നടപടികൾ നടത്തുകയോ ചെയ്യാതെ വിശുദ്ധ യോസേപ്പ് രഹസ്യത്തിൽ മേരിയെ പരിത്യജിക്കുവാനാണ് ആലോചിച്ചത്. നമ്മുടെ പിതാവായ മാറിയ യോസേപ്പിൽ ഉപവിയും നീതിയും വിവേകവും മറ്റെല്ലാ സുഹൃതങ്ങളും പൂർണ്ണമായ വിധം പ്രശോഭിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഉപവിയുടെ ഉന്നതമായ പദവി ഉള്ളവർക്ക് ബാക്കി എല്ലാ സുഹൃതങ്ങളും ഒരു പരിധിവരെ ഉണ്ടാകും. എല്ലാ സുഹൃതങ്ങളും വിവേകത്താൽ നയിക്കപ്പെടുകയും ഉപവിയാൽ സജീവമാക്കപ്പെടുകയും ചെയ്യണം. സംഭവം: ജർമ്മനിയിൽ ബോൺ നഗരത്തിൽ കുലീനയും സുന്ദരിയുമായ ഒരു സ്ത്രീ അഹങ്കാരത്താൽ പ്രേരിതയായി ക്രിസ്തീയ വിശ്വാസം പരിത്യജിച്ച് അസന്മാർഗിക ജീവിതം നയിച്ചു പോന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് രോഗം പിടിപെട്ടു. ശയ്യാവലംബനിയായി തീർന്നു. മാറിയ യോസേപ്പിൻ്റെ ഭക്തയായ ഫിലോമിന എന്ന ഒരു സ്നേഹിത അവൾക്കുണ്ടായിരുന്നു. അവളുടെ മനപരിവർത്തനത്തിന് വേണ്ടി ഫിലോമിന തീക്ഷ്ണതാപൂർവം മാറിയ യോസേപ്പിനോട് പ്രാർത്ഥിച്ചു. കൂടാതെ ഈ പുണ്യ പിതാവിൻ്റെ ഒരു ചിത്രം അവളുടെ മൗനാനുവാദത്തോടെ മുറിയിൽ സ്ഥാപിച്ച് മാറിയ യോസേപ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ജപിക്കുവാനും ആവശ്യപ്പെട്ടു. ഫിലോമിനയോടുള്ള മൈത്രീബന്ധം കാരണത്താൽ ഈ അപേക്ഷ അവളുടെ സ്നേഹിതയ്ക്ക് തിരസ്കരിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ മാറിയ യോസേപ്പിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. അത്ഭുതകരമായ മനപരിവർത്തനമാണ് അവൾക്കുണ്ടായത്. ക്രിസ്തീയ വിശ്വാസത്തെ പുച്ഛിച്ചു തള്ളിയ അവൾ അധികം താമസിയാതെ ഉത്തമ വിശ്വാസിയും മത തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞവളുമായി തീർന്നു. ജപം: നീതിമാനായ വിശുദ്ധ യോസേപ്പ്, അങ്ങ് സകല സുഹൃതങ്ങളാലും സമലംകൃതനായിരുന്നല്ലോ. തന്നിമിത്തം ദൈവസംപ്രീതിക്ക് പാത്രീഭൂതനുമായിരുന്നു. ഞങ്ങൾ ക്രിസ്തീയ സുഹൃതങ്ങൾ തീക്ഷ്ണതയോടുകൂടെ അഭ്യസിച്ച് ദൈവസംപ്രീതിക്ക് പാത്രീഭൂതരാകുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. നീതിപാലനത്തിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ. ദൈവത്തിനർഹമായ ആരാധനയും മേലാധികാരികളോടുള്ള അനുസരണവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നീതിയും പാലിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ.
ദരിദ്രരോടും തൊഴിലാളികളോടും ഔദാര്യപൂർവം പെരുമാറുന്നതിനുള്ള മഹാമനസ്കതയും ഞങ്ങളിൽ ഉളവാകട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തുതി, ലുത്തിനിയ. ഇന്നത്തെ സുഹൃതജപം: നീതിമാനായ മാറിയ ഔസേപ്പേ, നീതിബോധം ഞങ്ങൾക്ക് നൽകണമേ.